ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഏഷ്യസ് വേൾഡ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ചോക്ലേറ്റും ക്രീമും ഒന്നും ഇല്ലാതെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയെടുക്കുന്ന ഒരു ചോക്ലേറ്റ് കനാഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂണോളം ഷുഗർ ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കൊക്കോ പൗഡർ നല്ല ഡാർക്ക് ആയതുകൊണ്ടാണ് ഞാൻ 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ലൈറ്റ് കളറാണെങ്കിൽ ഒരു 1/4 കപ്പ് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. കട്ടിയൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സ് ആയതിനു ശേഷം നമുക്കിതിനെ ഗ്യാസ് സ്റ്റവിലേക്ക് മാറ്റാം. എന്നിട്ടൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ളതും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇനി വരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മിക്സ് ഇവിടെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. അപ്പോഴേക്കിത് കുറച്ചുകൂടി നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ ഞാൻ ഒരു ചോക്ലേറ്റ് സ്പഞ്ച് നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് സ്റ്റീം ചെയ്തെടുത്ത കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടേക്കണേ. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് സോസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഒരു ബോട്ടിലൊക്കെ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ ഈ ഒരു കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ കൂടെ ഇത് കൂട്ടിക്കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. അതുമാത്രമല്ല, നമുക്ക് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഇതൊക്കെ തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് ഇരിക്കാം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.